കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കവേ ഗംഗാവാലി പുഴയിൽ നിന്നും അർജുനിന്റെ ട്രക്ക് കണ്ടെത്തി. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര ജില്ലാ പോലീസ് മേധാവിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് ബൂം എക്സവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണെടുക്കൽ തുടരുകയാണ്. കരയിൽ നിന്നും മാറി 25 മീറ്റർ ദൂരെയാണ് ട്രക്ക് കണ്ടെത്തിയത്. വിവരങ്ങളുമായി വർഷ ഗിരിശീലുണ്ട്. വർഷ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു ട്രക്ക് കണ്ടെത്തിയെന്ന് മാത്രമാണ്. എങ്ങനെയായിരുന്നു ആ ട്രക്കിൽ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ഔദ്യോഗിക വിശദീകരണം ഏത് തരത്തിൽ? രാജേഷ്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഒരു ശുഭവാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 9 ദിവസമായി കഠിന പ്രയത്നത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയെന്നിരിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇനി ആ ലോറി ഔദ്യോഗികമായി കർണാടക സർക്കാർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവിടെ കർണാടക ജില്ലാ പോലീസ് മേധാവിയാണ് തൃശൂർ പോലീസ് മേധാവിയാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് ഇവർ കർണാടക സർക്കാരിന് വിവരം കൈമാറുകയായിരുന്നു. ശേഷം കർണാടക സർക്കാർ ഔദ്യോഗികമായി തന്നെ വാഹനം അർജുൻ ാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യം ഈ പുഴയിലെ ചളി നീക്കുക എന്നുള്ളതാണ്. ഏകദേശം പുഴയിൽ നിന്നും 15 അടി താഴ്ചയിലാണ് ഇപ്പോൾ അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പം ബൂം എക്സവേറ്റർ ഉപയോഗിച്ച് ഈ ചളി നീക്കേണ്ടതുണ്ട്. ചളി നീക്കിയ ശേഷമായിരിക്കും ഈ നേവിയുടെ ഡീപ് ഡൈവേഴ്സ് ഇതിലേക്ക് ഇറങ്ങുക. ശേഷമാണ് വാഹനം പൊക്കി മുകളിലേക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ആ സിഗ്നൽ കണ്ട് അല്ലെങ്കിൽ ഈ വാഹനം കണ്ടു എന്ന് പറയുന്ന വാഹനം ഉണ്ടെന്ന് പറയുന്ന ഭാഗത്ത് ചളി നീക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ നാളത്തെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലത്തിന്റെ പരിശ്രമത്തിന്റെയും ഒരു ഫലമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് ഈ കരസേനയും ഇതേ സിഗ്നൽ തന്നെ ഈ ഇപ്പോൾ വണ്ടി ഉണ്ടെന്ന് പറയുന്ന ഇതേ ഭാഗത്ത് തന്നെ സിഗ്നൽ കണ്ടെത്തിയിരുന്നു. നാവികസേനയും കരസേനയും ഒരേപോലെ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ അർജുനന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പുഴയിൽ നിന്നും കരയിൽ നിന്നും മാറി ഒരു 20 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ലോറി ഉള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അർജുന്റെ വാഹനം അതിലൂടെ തെന്നി പുഴയിലേക്ക് വന്ന് വീണിരിക്കണം. കാരണം അർജുന്റെ വാഹനം പുഴയുടെ ഈ പുഴ തീരത്തിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു നിർത്തിയിട്ടിരുന്നത്. മറുഭാഗത്തായിരുന്നു നിർത്തിയിട്ടിരുന്നത്. അതായത് ഈ പുഴത്തീരത്തുള്ള ലക്ഷ്മണന്റെ കടയുടെ നേരെ മുൻഭാഗത്തായിരുന്നു അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ അർജുന്റെ വാഹനം തെന്നി വന്നതായിരിക്കാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെയാവാനാണ് ഈ പുഴയിൽ എത്താനുള്ള സാധ്യതയും ഉള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇനി ആ ലോറി മണ്ണ് നീക്കാനുള്ള പ്രവൃത്തിയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ചളി പൂർണ്ണമായി നീക്കേണ്ടതുണ്ട്. ശേഷം മാത്രമായിരിക്കും ഈ നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സിന് ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കൂ. ശേഷമാണ് വാഹനം ഉയർത്താനുള്ള നടപടികളിലേക്ക് വരെ കടക്കാൻ സാധിക്കുക. എന്തായാലും ഔദ്യോഗിക വിവരം വന്നു കഴിഞ്ഞു. കർണാടക സർക്കാർ അർജുന്റെ വാഹനം തന്നെയാണ് ഇതെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വർഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇന്നലെ സോണാർ സിഗ്നലും ലഭിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് പോലെ ഈ സോണാർ സിഗ്നലിൽ നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, ഒരു മലം പൂർണ്ണമായും മണ്ണിടിഞ്ഞ് ആ പുഴയിലേക്ക് വീണിരിക്കുന്നു. എത്രത്തോളം ശ്രമകരമാണ് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മണ്ണ് മാറ്റി ഈ ട്രക്കിനെ പുറത്തെടുക്കുക എന്നുള്ളത്? അതെ രാജേഷ്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണ് നീക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മണ്ണ് നീക്കാനുള്ള പരിശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ ശക്തമായ മഴ പെയ്യുന്നതും വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഇപ്പോൾ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റുകയാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം 61 അടിയോളം താഴ്ചയിലുള്ള മണ്ണ് നീക്കാൻ വേണ്ടിയിട്ട് ഈ ബൂം എക്സ്കവേറ്റർ ഒന്ന് കഴിയും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ തന്നെയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഈ മണ്ണ് നീക്കൽ കഴിഞ്ഞാൽ മാത്രമേ ഇനി വർജുന്റെ വാഹനം മുകളിലേക്ക് എടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ. കാരണം അത്ര മണ്ണ്, അത്ര ചളി, നമുക്കറിയാം എത്രമാത്രം മണ്ണ് ഇടിഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ പുഴയുടെ മധ്യഭാഗത്ത് കൂടിയിരിക്കുന്ന മണ്ണ് കണ്ടാൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. അത്തരത്തിൽ അർജുന്റെ വാഹനം 15 അടി താഴ്ചയിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം നടത്തുന്നത്. ശേഷമായിരിക്കും ഈ നേവിയുടെ ഡീപ് ഡൈവേഴ്സ് ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങി വാഹനം പുറത്തെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം തന്നെയാണ്. അതായത് മണ്ണ് നീക്കിയതിനു ശേഷം മാത്രമേ നാവിക രക്ഷാ പ്രവർത്തകർക്ക് അതിലേക്ക് ഇറങ്ങാൻ കഴിയൂ എന്ന് തന്നെയാണോ? അതെ അതെ രാജേഷ്, തീർച്ചയായും അതേ സാധിക്കുള്ളൂ. കാരണം മണ്ണുണ്ട്, മണ്ണ് നീക്കാതെ യാതൊരുവിധ നടപടിയിലേക്കും കടക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, ശക്തമായ അടിയൊഴുക്കുള്ള ഒരു ഭാഗമാണ് ഈ ഗംഗാവലി പുഴയുടേത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ മണ്ണ് നീക്കൽ പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടത്താൻ സാധിക്കുന്നത്. കാരണം അതും പുഴയിലിറങ്ങിയുള്ള മണ്ണ് നീക്കൽ നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെ ബൂം എക്സ്കവേറ്റർ എത്തി. അതിനുശേഷം പല ഭാഗങ്ങളിലും മണ്ണ് നീക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരം ഒരു 61
താഴ്ചയിൽ വരെയും മണ്ണെടുക്കാൻ ഈ ഭൂമി എക്സ്കവേറ്ററിന് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 15 അടി താഴ്ചയിലുള്ള ഈ മണ്ണ് ആദ്യം മാറ്റണമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കണം. അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ഭൂമി എക്സ്കവേറ്റർ തന്നെയാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഉപകരണം എന്ന് കരുതണം. ആ അത് മാറ്റിക്കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ നേവിയുടെ ഡീപ് ഡൈവേഴ്സിൽ അതിലേക്ക് കടക്കാൻ കഴിയൂ. കാരണം ചളിയാണ്, അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. വാഹനം കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ആ അതിന് മുകളിൽ മൺ കൂമ്പാരമുണ്ട്. നമുക്കറിയാം എത്രമാത്രം മണ്ണ് അതിൽ പതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഭൂമി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള ഈ ഉപകരണം ഉപയോഗിച്ചുള്ള മണ്ണെടുക്കൽ തന്നെ പുരോഗമിക്കുന്നത്. അതിനുശേഷം പിന്നീട് നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് എത്തി വാഹനം പുറത്തെടുക്കാനുള്ള നടപടികൾ നടത്തും. ഈ ട്രക്ക് കണ്ടെത്തിയെന്നുള്ള സ്ഥിരീകരണം മാത്രമേ ഉള്ളൂ, അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് തന്നെയാണ് കണ്ടെത്തിയെന്നുള്ള സ്ഥിരീകരണമുണ്ടോ? അതെ, തീർച്ചയായും രാജേഷ്, ഇപ്പോൾ തൊട്ട് മുമ്പ് വരെ ഒരു ട്രക്ക് കണ്ടെത്തിയെന്നുള്ള വിവരം മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ കുറച്ചു മുമ്പാണ് ജില്ലാ പോലീസ് മേധാവിയും കർണാടക സർക്കാരും ഉൾപ്പെടെ ഇത് അർജുൻ്റെ വാഹനമാണെന്നുള്ള വ്യക്തമായ സൂചന നമുക്ക് നൽകിയത്. തൊട്ട് മുമ്പാണ് ഈ കർണാടക റവന്യൂ മന്ത്രി ഒരു ട്രക്ക് കണ്ടെത്തിയെന്നുള്ള വാർത്താക്കുറിപ്പ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത്. അതിനുശേഷം ഇത് അർജുൻ്റെ ട്രക്ക് ആയിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു കേരളത്തിലെ ജനങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. തൊട്ട് മുമ്പ് തന്നെ കർണാടക സർക്കാർ സ്ഥിരീകരിച്ചു വാഹനം അർജുൻ്റെ തന്നെയാണ്. മറ്റു പ്രധാനപ്പെട്ട കാരണം, അർജുൻ്റെ ട്രക്ക് അല്ലാതെ മറ്റൊരു ട്രക്ക് ആ ഭാഗത്ത് നിർത്തിയിട്ടിരുന്നതായി നമുക്ക് യാതൊരു സൂചനയുമില്ല. നമ്മൾ തിരച്ചിൽ ആരംഭിച്ചത് മുതൽ ട്രക്ക് അർജുൻ്റെ ട്രക്ക് മാത്രമാണ് ഈ ലോറി ട്രക്ക് എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ്റെതായിരിക്കാമെന്ന് തുടക്കം മുതൽ തന്നെ സൂചന ഉണ്ടായിരുന്നു. എന്നാൽ കർണാടക സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് തൊട്ട് മുമ്പാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള വാഹനം അർജുൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടത്. ഇനി ട്രക്ക് മുകളിലെടുക്കേണ്ടതുണ്ട്, അതിൽ അർജുൻ ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്, അങ്ങനെ പല നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ കരസേനയും നാവികസേനയും ഒരുപോലെ കണ്ടെത്തിയ സിഗ്നലിലാണ് ഇപ്പോൾ അർജുൻ്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് മണ്ണ് ഈ ലക്ഷ്മണന്റെ കടയുടെ തൊട്ട് താഴെ, അതായത് ലക്ഷ്മണന്റെ കട പുഴയോട് ചേർന്നാണ്, അതിന് തൊട്ട് മുമ്പിലാണ് എതിർവശത്തായിട്ടാണ് അർജുൻ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. മണ്ണിടിഞ്ഞ സമയത്ത് അർജുൻ്റെ വാഹനം തെന്നി പുഴയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ള നിഗമനത്തിനാണ് നമുക്ക് ഇപ്പൊ എത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇടിച്ചിലിന്റെ ആഘാതത്തിൽ ഈ വാഹനം പുഴയിലേക്ക് അമർന്നു പോയിരിക്കാം. അതിന് മുകളിൽ കൂടാതെ മണ്ണുകൾ വന്ന് പതിച്ചിരിക്കാം. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുഴയുടെ അടിയിൽ നിന്നും അർജുൻ്റെ വാഹനം കണ്ടെത്തിയെന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. ഈ ഗംഗാവലിയിൽ ഇപ്പം പ്രതികൂല കാലാവസ്ഥയായതിനാൽ അടിയൊഴുക്ക് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും എക്സവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതും എത്രത്തോളം ശ്രമകരമായിരിക്കും? രാജേഷ്, നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ അർജുനിന്റെ കൃത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 20-ാം തീയതി മുതലാണ് അർജുനായുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയത്. അന്ന് മുതൽ തന്നെ ഈ തിരച്ചിലിനെ പ്രതിസന്ധിയാകുന്നത് ഈ പ്രതികൂല കാലാവസ്ഥയാണ്. കാരണം തുടക്കം മുതൽ തന്നെ കർണാടകയിൽ വലിയ രീതിയിലുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. മഴ മാത്രമല്ല, നല്ല രീതിയിൽ കാറ്റും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനെ പോലും മറികടന്നുകൊണ്ടാണ്, മണ്ണിടിയാനുള്ള സാധ്യത വളരെയേറെയാണെന്നുള്ള നിർദ്ദേശവും ആ സമയങ്ങളിൽ വന്നിരുന്നു. ഇതിനെയെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്രയും ദിവസം മുന്നോട്ട് പോയത്. ആ ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഇന്നിപ്പോൾ അർജുൻ്റെ വാഹനം കണ്ടെത്തി എന്നുള്ള സാഹചര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ശക്തമായ കാറ്റും മഴയുമായിരുന്നു ശിരൂരിൽ അനുഭവപ്പെട്ടത്. ആ രീതിയിൽ തന്നെ മഴ ഇടയ്ക്കിടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പ്രതികൂലമായി തന്നെ ഈ തിരച്ചിലിനെ ബാധിക്കുന്നുമുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ളൊരു തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം അർജുൻ്റെ വാഹനം കണ്ടെത്തി കഴിഞ്ഞു. ഇനി മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ അല്പസമയത്തിനകം അർജുൻ്റെ വാഹനം മുകളിലെത്തിക്കാൻ കഴിയും. ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഈ നിർത്തിവെക്കാതെ, എത്ര പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും നിർത്തിവെക്കാതെയുള്ള തിരച്ചിൽ തന്നെയായിരിക്കുമെന്നാണ് കാർവാർ MLA അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, എന്തായാലും കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതെ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കവേ ഗംഗാവാലി പുഴയിൽ നിന്നും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര. ജില്ലാ പോലീസ് മേധാവിയും ഇക്കാര്യവും സ്ഥിരീകരിച്ചു. ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് ഭൂമി എക്സവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണെടുക്കൽ തുടരുകയാണ്. കരയിൽ നിന്ന് മാറി 25 മീറ്റർ ദൂരെയാണ് ട്രക്ക് കണ്ടെത്തിയത്.